ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ടെലഗ്രാമിൻ്റെ ഏറ്റവും പുതിയ 5 അപ്ഡേറ്റിനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച്. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് 2021 December 31. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വന്നിട്ടുള്ള അപ്ഡേറ്റാണ്, ഏറ്റവും പുതിയ അപ്ഡേറ്റിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഒരു ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സ്പോയിലർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു ചാറ്റ് എടുത്തു, ഒരു ആളുടെ ഒരു ചാറ്റ് എടുത്തു, അതിൽ ഞാൻ ജസ്റ്റ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഈ ഗുഡ് മോർണിംഗ് എന്നുള്ളത് നോർമലായിട്ട് ഇങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യാറ്. ഗുഡ് മോർണിംഗ് അയച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഞാനിത് ഒന്നും കൂടെ ഗുഡ് മോർണിംഗ് എന്ന് അയച്ചിട്ട് ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്തു. ഗുഡ് മോർണിംഗ് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ വേണ്ട ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു, പിന്നെ ഗുഡ് മോർണിംഗ് എന്നുള്ളതും സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ഒരു 3-dot മെനു അതാ, ഒരു 3-dot അതാ, ഏറ്റവും ടോപ്പിൽ ഈ കോൾ ഐക്കണ്ട് കിടന്നുള്ളൊരു 3-dot അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ പുതിയ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് കാണാം. നിങ്ങൾ ചിലപ്പം ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ചേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക്ക്, അണ്ടർലൈന്, സ്ട്രൈറ്റ് ത്രൂ, അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ കണ്ടോ നിങ്ങൾ സ്പോയിലർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, അതാണ് ഏറ്റവും പുതിയ ടെലഗ്രാമിലെ അപ്ഡേറ്റ്. നിങ്ങൾ ഭൂരിഭാഗം പേരും ഈ താഴെയുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും ഏറ്റവും ടോപ്പിലുള്ള ആ സ്പോയിലർ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഗുഡ് മോർണിംഗ് എങ്ങനെയായി മാറി, ഇത് ഈ ഒരു രീതിയിലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, രാവിലേക്ക് ഒരുപാട് ഗ്രൂപ്പിലും എല്ലാത്തിലും കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരെ ഇതൊന്ന് സെൻഡ് എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയച്ച ആളുടെ ഫോണിൽ ഇതുപോലെയാണ് കാണുക, ഇതേ രീതിയിലാണ് കാണുക. അയാൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗുഡ് മോർണിംഗ് എന്നുള്ളത് കാണുള്ളൂ. അതാണ് ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു, ഒന്നുകൂടെ എടുത്തു, ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാലും ഇതിങ്ങനെ കാണിക്കുക, ഈ ഒരു രീതിയിൽ കാണുക. രണ്ട് ഗുഡ് മോർണിംഗ് കണ്ടില്ല നിങ്ങൾ, അതിൽ രണ്ടാമത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് ഓപ്പൺ ആയിട്ട് വരുള്ളൂ. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഞാനിപ്പോൾ ഇവിടെ ഒരു ഹായ് എന്നുള്ളത് ടൈപ്പ് ചെയ്തു. ഏതാണോ നമ്മൾ വേണ്ടത് അത് സെലക്ട് ചെയ്യും. അപ്പം വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നോക്കാം, ഹായ് ഹായ് അരുൺ എന്നുള്ളത് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ തന്നെ ഞാൻ അരുൺ എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തു, അരുൺ എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് മുകളിലുള്ള 3-dot മെനു എടുത്തു. അത് സ്പോയിലർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അരുൺ എന്നുള്ളത് മാത്രം ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ ഞാൻ ഇത് സെൻഡ് ചെയ്തു. ഇപ്പം എനിക്ക് കാണുന്ന ആൾ ഞാൻ ആർക്കാണോ അയച്ചത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണോ അയച്ചത് അവരുടെയൊക്കെ ഫോണിൽ ഇങ്ങനെ കാണിക്കത്, ഹായ് എന്നുള്ളത് കാണും, അരുൺ എന്നുള്ളത് ഈ ഒരു സ്പോയിലറിൽ കാണിക്കും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു അറിയോ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അരുൺ എന്നുള്ളത് കാണിക്കും. കണ്ടോ ഹായ് എന്നുള്ളത് ഇങ്ങനെ, ഞാൻ ഒന്ന് ബാക്ക് അടിച്ചു, ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഈ രണ്ടെണ്ണം, ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഇങ്ങനെയും അരുൺ എന്നുള്ളത് ഇങ്ങനെയും. ഇതാണ് പുതിയ അപ്ഡേറ്റ്. ഇതിൻ്റെ പേരാണ് സ്പോയിലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റ്. ഇനി അടുത്തതാണ് റിയാക്ഷൻസ്. ഞാനിപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോരോ റിയാക്ഷൻസ് വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ഇമോജീസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരു ആഡ് ചെയ്ത പുതിയൊരു ഇമോജീസാണ്. ഞാനിവിടെ ഇങ്ങനെ ഒന്ന് ഈ ഹാർട്ടും ലവിൻ്റെ ഐക്കണൊന്ന് ടാപ്പ് ചെയ്ത സമയത്ത് ഇതിൻ്റെ റിയാക്ഷൻ എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. ലൈക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്ക് ലൈക്ക് റിയാക്ട് ചെയ്യാൻ വേണ്ടി പറ്റി. ഇങ്ങനെ പുതിയൊരു റിയാക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ആരും നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിനുള്ളൊരു റിയാക്ഷൻ ഫേസ്ബുക്കിലൊക്കെ ഓൾറെഡി ഉണ്ട്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഓൾറെഡി ഉണ്ട്. ആ ഒരു അപ്ഡേറ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, റിയാക്ഷൻ എന്ന് പറയാനുള്ള അപ്ഡേറ്റ്. അങ്ങനെ രണ്ട് അപ്ഡേറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനിയും വന്നിട്ടുണ്ട് ഒരുപാട് അപ്ഡേഷൻസ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇമോജീസിൻ്റെ ഒരു അപ്ഡേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഇമോജി ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഇമോജി ഇങ്ങനെ അയച്ചു കൊടുത്തു ഞാൻ. ഇതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഇൻട്രാക്റ്റീവായിട്ടുള്ള ഇമോജീസ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോരോ ഇമോജീസൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫോണിൽ പല രീതിയിലുള്ള ഇമോജീസ്, ഇൻട്രാക്റ്റീവായിട്ടുള്ള ഇമോജീസ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് നല്ലൊരു അപ്ഡേറ്റാണ് എന്തുകൊണ്ടും. പിന്നെ കൂടാതെ വേറൊരു നമുക്ക് ഇമോജിയും കൂടെ നോക്കാം. പല ഇമോജിയിലും പല പല അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇമോജി ഒന്നും കൂടെ ഇൻട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം ടെലഗ്രാം നോക്കിയിട്ടുണ്ട്. വേറെ നമുക്കിതാ ഈ ഒരു ഇമോജി എടുത്തു, ഈ ഒരു ഇമോജി അയച്ചു. ഞാനൊന്ന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതിൽ ഒരുപാട് ഇൻട്രാക്റ്റീവായിട്ടുള്ള ചാറ്റൊന്നും കൂടെ അടിപൊളിയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു അപ്ഡേഷനാണ്, അടുത്ത് വരുന്ന രണ്ട് അപ്ഡേഷൻ നമുക്ക് ആവശ്യമില്ലാത്ത അപ്ഡേഷനാണ്. ഒന്ന് ട്രാൻസ്ലേഷൻ്റെ കാര്യമാണ്. നമ്മൾ നേരെ ടെലഗ്രാം എടുത്ത് സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ നേരെ ലാംഗ്വേജസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഷോ ട്രാൻസ്ലേഷൻ ബട്ടൺ എന്നൊരു ഓപ്ഷൻ കാണാം, ഷോ ട്രാൻസ്ലേറ്റ് ബട്ടൺ. ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഭാഷയിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കിത് ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ ലോക്കൽ ലാംഗ്വേജസ് ഒന്നും ടെലഗ്രാമിൽ ഇതുവരെ ആഡ് ആയിട്ടില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് കാര്യം. എന്നാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ പ്രൊഫൈലിൽ വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പ്രൊഫൈലിൽ നമുക്കൊരു QR കോഡ് കാണാം, ടോപ്പിൽ എൻ്റെ പേരിൻ്റെ മുകളിൽ ഇവിടെ QR കോഡ് കാണാം. ഈ QR കോഡ് ഒന്നും കൂടെ അടിപൊളിയായിട്ടുള്ള തീംഡ് QR കോഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലഗ്രാമിലെ ഫ്രീ പബ്ലിക്കായിട്ടുള്ള എല്ലാ യൂസർ നെയിമിനും ഗ്രൂപ്പിനും ചാനലിനും ബോട്ടിനും എല്ലാം നമുക്കിങ്ങനെ QR കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന നിങ്ങൾക്കൊക്കെ ഇത് കറക്റ്റായിട്ട് അറിയാൻ മതി. അപ്പോൾ നമുക്കിത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഷെയർ QR കോഡ് എന്നുള്ള ഓപ്ഷൻ വഴി നമുക്കിത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യുകയും ചെയ്യാം. ഇവിടെ നേരെ ഇമേജ് ആയിട്ട് അത് സെൻഡ് ആയി പോകുന്നതാണ്. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ടോട്ടൽ 5 അപ്ഡേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. റിയാക്ഷൻ പറഞ്ഞു, സ്പോയിലറിൻ്റെ കാര്യം പറഞ്ഞു, ട്രാൻസ്ലേഷൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ തീംഡ് QR കാര്യം പറഞ്ഞു, പിന്നെ ഇമോജീസിൽ വന്നിട്ടുള്ള ഇൻട്രാക്റ്റീവായിട്ടുള്ള ഇമോജീൻ്റെ കാര്യം.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടെക് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.